ഇനി നമുക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ വഫാത്തായതിന് ശേഷം മഹദി അവരുടെ ജനാസ കുളിപ്പിച്ച് മഹദിയുടെ മയ്യത്തിനെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ, ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണേ, അത് എഴുതി വെക്കും വേണം ഇൻഷാല്ല. ഇപ്പൊ ചരിത്രത്തിലേക്ക് ശ്രദ്ധിക്കും. മഹദി അവരുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്തും കട്ടിലിൽ കൊണ്ടുപോവാണ്. അപ്പൊ ആദ്യമായി മുഴുവനായിട്ടും മയ്യത്ത് കട്ടിൽ മുഴുവനായിട്ട് പൊതിഞ്ഞു കൊണ്ടുപോയത് ഫാത്തിമ ബീവിയുടെ ജനാസയാണ്. ആദ്യമായിട്ട് അന്ന് മുതലാണ് അങ്ങനത്തെ മയ്യത്തും കട്ടിലെ രൂപത്തിൽ വന്നത്. അതൊരു പോയിന്റാണ് എഴുതി വെച്ചോളി. ആദ്യമായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യത്തിനെ, ആ ബഹുമാനപ്പെട്ട മയ്യത്തിനെ, അന്യ പുരുഷന്മാരോ പുറത്തുള്ള ആളുകളോ മയ്യത്തിന്റെ നീളവും മയ്യത്തിന്റെ വെടിപ്പും മയ്യത്തിന്റെ തടിയും ഒന്നും ഒന്ന് കാണരുത് എന്ന് കരുതിയിട്ട് മയ്യത്തും കട്ടിൽ പരിപൂർണമായി മുഴുവനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ പോയാൽ കാണാലോ മയ്യത്തും കട്ടിൽ, കാണാലോ നമ്മുടെ പള്ളിയിൽ ഉമ്മമാര് കണ്ടിട്ടുണ്ടല്ലോ, ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ മയ്യത്തും കട്ടിൽ കണ്ടിട്ടില്ലേ? അപ്പോ ആ മയ്യത്തും കട്ടിലെ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും മയ്യത്തും കട്ടിലെ മുഴുവനായിട്ടും മറച്ചത്, അത് ഫാത്തിമ ബി റളിയല്ലാഹുവിന്റെ ആ ഒരു കാലഘട്ടത്താണ് ജനാസിയെ കൊണ്ടുപോയപ്പോഴാണ്. മരിച്ചതിന് ശേഷം എന്നെ ഒരാളും കാണരുത്. പിന്നെ ഫാത്തിമ ബി പറഞ്ഞത് എന്താ, എന്റെ രാത്രിയെ മറവ് ചെയ്യാൻ പാടുള്ളൂ, കാരണം എന്താ ആരും കാണൂല. നോക്കിങ്ങള് ആരും കാണൂല, അതുകൊണ്ട് രാത്രി എന്നെ മറവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പാതിരാ സമയമായി മഹാനായ അബൂദബ്റുൽ ഖഫാർ റളിയല്ലാഹു അൻഹു എല്ലാവരും പിരിഞ്ഞു പോവാൻ പറഞ്ഞ് എല്ലാവരോടും പിരിഞ്ഞു പോയതിന് ശേഷം പ്രിയപ്പെട്ടവരെ ചരിത്രത്തിലേക്ക് വരികയാണ്. രാത്രി സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ അല്ലാഹുവെ കട്ടിലിൽ വെക്കുകയാണ്. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്ക വിഷയത്തിലേക്ക് വരികയാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയ മയ്യത്തും കട്ടിലിലേക്ക് വെക്കുകയാണ് അല്ലാഹ്. ആ മയ്യത്തും കട്ടിലിൽ വെച്ചിട്ട് ആ മയ്യത്തും കട്ടിലിലെ നാല് ഭാഗത്ത് പിടിയുണ്ടല്ലോ, ആറ് കാലുകളുള്ള കട്ടിലാണ്, ആറ് കാലുള്ള കട്ടിലെ അല്ലാഹുവെ ആറ് കാലുള്ള വാഹനം നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. ആ മയ്യത്തും കട്ടിലിൽ വെച്ചതിന് ശേഷം മയ്യത്തും കട്ടിലിൽ വലത് ഭാഗം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് വെക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവാണ് വലത് ഭാഗം പിടിച്ചത്. അബൂദറുൽ ഖുഫാർ റളിയല്ലാഹു അൻഹു ഇടത് ഭാഗം പിടിക്കുകയാണ്. ചരിത്രം നല്ലതുപോലെ എന്റെ റമദാനിലാവിന്റെ കുടുംബങ്ങളെ കേൾക്കണേ, ഓരോ എപ്പിസോഡായിട്ട് ഇനി നമുക്കുള്ള സീരിയൽ റമദാൻ നിലാവാണ്, ഇനി നമ്മുടെ സീരിയൽ അറിവിൻ നിലാവാണ് അഥവാ അറിവ് പഠിക്കലാണ്. ഓരോ എപ്പിസോഡിന് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സീരിയലിൽ നിന്ന് സിനിമയിൽ നിന്ന് മുക്തരായി അള്ളാഹുവിന്റെ മഹാന്മാരെ മഹതിമാരുടെ ചരിത്രങ്ങൾ ഓരോ എപ്പിസോഡായി നിങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കുക, ഓർത്തെടുക്കുക, എഴുതി വെക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരായി ജീവിക്കുക. അലി റളിയല്ലാഹു അൻഹു മയ്യത്തും കട്ടിലിന്റെ വലത് ഭാഗം പിടിക്കുകയാണ്. മുൻഭാഗത്തെ ഇടത് ഭാഗം അല്ലാഹുവേ അബൂദറുൽ ഖുഫാർ റളിയല്ലാഹു അൻഹു പിടിക്കുകയാണ്. മഹാന്മാരായ ഹുസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുണ്ട്. അങ്ങനെ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കാണുന്നത്. ഫാത്തിമാരെ കുറിച്ച് പറയാൻ പാടില്ല തങ്ങളെ, അതുകൊണ്ട് എന്റെ ജനാസ നിങ്ങളെ രാത്രി സമയത്ത് നിങ്ങളെ കബറടക്കണേ തങ്ങളെ. മദീനയിലെ മനോഹരമായ മസ്ജിദിൻ നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖിയ, മഹാന്മാര് മഹദിമാര് അന്തിയിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ, പുന്നാര ഹബീബിന്റെ കാൽപാദം പറഞ്ഞ മദീനയിലെ മനോഹരമായ മണ്ണ് ജന്നത്തുൽ ബഖിയ, ജന്നത്തുൽ ബഖിയ. ആ ജന്നത്തുൽ ബഖിയയിൽ ചെന്ന് അടക്കം ചെയ്യുകയാണ് ഖബർ കുഴിച്ച് റെഡിയാക്കിയിട്ടുള്ള പാതിരാവിന്റെ നിലാവെളിച്ചത്തിൽ നിലാവെട്ടത്തിൽ ചെറിയ
വെളിച്ചത്തിൽ ഫാത്തിമ ബീവിയുടെ പവിത്രമായ ജനാസ ജന്നത്തിൽ ബക്കീനെ കൊണ്ടുവെക്കുമ്പോ ഖബറിന്റെ പുറത്ത് നിങ്ങളെ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാല് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ മയ്യത്തും കട്ടിലിൽ വെച്ച് തന്നെ മയ്യത്തിനെ നാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും തനിക്ക് തയ്യാർ ചെയ്ത് വെച്ച ഖബറാകുന്ന വീട് പരലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണ് ഭവനമാണ് ഭവനമാ ഈ ദുന്യാവിൽ മണിമാളിയിൽ താമസിച്ചവനാണെങ്കിലും മോലമേന വീട്ടിൽ താമസിച്ചവനാണെങ്കിലും ഓടിട്ട വീട്ടിൽ താമസിച്ചവനാണെങ്കിലും ടെറസ് വീട്ടിൽ താമസിച്ചവനാണെങ്കിലും ബംഗ്ലാവിലും ഫ്ളാറ്റിലും താമസിച്ചവനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനുള്ള വീട് മണ്ണറയാ അതിലെല്ലാവരും സമന്മാരാണ് ആരും വ്യത്യാസമില്ല പണ്ഡിതനെന്നോ സയ്യിദെന്നോ ആണെന്നോ പെണ്ണെന്നോ ഹജ്ജുമ്മയെന്നോ ഹജ്ജ് ചെയ്ത ബാപ്പയെന്നോ സാധാരണക്കാരനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരാളും വ്യത്യാസമില്ലാതെ മൂന്ന് കഷ്ണം തുണിക്കകത്ത് പൊതിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും നിരങ്ങം നമ്മളെ കണ്ടവരല്ലേ പ്രിയപ്പെട്ടവരെ ആ പള്ളിപ്പറമ്പിലേക്ക് ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ് ഖബറിന്റെ സമീപത്തെത്തുമ്പ മയ്യത്തും കട്ടില് ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട് ആളുകൾ വന്നിട്ട് ആ മയ്യത്തിനെ പതിയെടുക്കുകയാണ് മയ്യത്തിനെ പതിയെടുത്ത് ഇങ്ങനെ ഖബറിൽ വെക്കുമല്ലോ അല്ലാഹുവേ ഇവിടെ ചരിത്രം പറയുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹുവന്നയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് മഹാനായ അബൂദറുൽ ഗഫാർ റളിയല്ലാഹുവന്നു ഖബറിനോട് ചെറിയൊരു വാള് പറയുകയാണ് ഖബറിനോടൊരു വാള് പറയുകയാ ജനാസ ഇതാ ഖബറിലേക്ക് ഞങ്ങൾ ഇറക്കാൻ പോവുകയാണ് അതദരി മനില്ലതി ജനാ ബിഹാ ഇലൈക് അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയുകയാ യാ ഖബറു ഖബറേ ജന്നത്തുൽ ബഖിയയിൽ ഒരുപാട് മഹാന്മാർ മഹതിമാർ അടക്കം ചെയ്ത പള്ളിപ്പറമ്പാണ് എത്രയോ സ്വഹാബത്തിന്റെയും മഹാന്മാരുടെയും അഹ്ലു ബൈത്തിന്റെയും മുത്തു മുഅ്മിനീങ്ങളുടെയും ഖബറുകൾ അടക്കം ചെയ്ത മഹത്തമായ മണ്ണാണ് ആ ജന്നത്തുൽ ബഖിയയിൽ കിടക്കുന്നവരുടെ ഭാഗ്യം എത്രയാ മുത്തു നബിയുടെ കാൽ സ്പർശം ഏറ്റ ജന്നത്തുൽ ബഖിയയുടെ ഖബറടക്ക ഭാഗ്യം കിട്ടിയ അല്ലാഹുവേ ഞങ്ങൾക്ക് ജന്നത്തുൽ ബഖിയയിലെ കിടക്കാൻ ഭാഗ്യം തരണേ അല്ലാ ഭാഗ്യം തരണേ അല്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ മയ്യത്തും കട്ടിലിൽ നിന്ന് എടുത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നതിന് മുമ്പേ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയുകയാ യാ ഖബർ ഖബറേ ഖബറേ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഖബറേ ഖബറാകുന്ന പച്ചമണ്ണിനോട് മഹാനവർഗൻ പറയുകയാണ് ആരാണ് ഖബറേ ഈ ഖബറാകുമെന്ന് നിന്നിലേക്ക് പാതിരാവിന്റെ നിരാവലച്ചത്തിൽ ഇറക്കി മക്കാൻ പോകുന്ന മയ്യത്ത് അത് ആരുടെ മയ്യത്താണെന്ന് നിനക്കറിയാമോ ഖബറേ അത്തതിരി നിന്നിലേക്ക് പച്ചമണ്ണാകുന്ന ഖബറിലേക്ക് ഇനി ഇറക്കി വെക്കാൻ പോകുന്ന മയ്യത്ത് അത് ആരുടെ മയ്യത്താണെന്ന് നിനക്കറിയാമോ ഖബറേ ആരാ ചോദിക്കുന്നത് കൂടെയുള്ള അബൂദറുൽ ഗഫാർ റളിയല്ലാഹു ആരോടാ പറയുന്നത് ഖബറിനോട് ഖബറിനോട് പറയുകയാണ് ഖബറാകുന്ന പച്ചമണ്ണിനോട് സംസാരിക്കുകയാണ് മഹാനവരങ്ങൾ ഖബറേ അത്തതിരി ഈ മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ ഇത് സാധാരണ ഒരു മയ്യത്തല്ല ഖബറേ ഇത് സാധാരണ ഒരു മയ്യത്തല്ല ഖബറേ ഇത് സാധാരണ ഒരു മയ്യത്തല്ല ഖബറേ
നീയത്രയോ മയ്യത്തുകളെ കണ്ടതല്ലേ നീയത്രയോ മയ്യത്തുകളെ കണ്ടതല്ലേ ഖബറേ പക്ഷേ ഈ മയ്യത്ത് സാധാരണ ഒരു മയ്യത്തല്ല ഖബറേ നീ എല്ലാ മയ്യത്തിനെ കാണുന്നതുപോലെ ഈ മയ്യത്തിനെ നീ കാണരുത് ഖബറേ സാധാരണ പകൽ സമയത്തല്ലേ നിന്നിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കാറുള്ളത് ഇത് പാതിരാവിന്റെ നിലാ വെളിച്ചത്തിൽ ഇറക്കി വെക്കുന്ന ഈ മയ്യത്താരാ ഹാദാ ബിൻതു റസൂലില്ലാ ഹാദാ ബിൻതു റസൂലില്ലാ മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മോളെ ഫാത്തിമാന്റെ മയ്യത്താണ് ഖബറേ ഇത് ആരാണെന്നറിയോ ഖബറേ ഇത് ആരാണെന്നറിയോ ഖബറേ ഇത് ആരാണെന്നറിയോ ഖബറേ ഇത് മുത്ത് ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നമോളെ ഫാത്തിമ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പുന്നാര പൊന്നമോളെ ഫാത്തിമ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സ്വപാരക ഭാര്യയായ ഫാത്തിമ മുത്ത് റസൂലുള്ള തോളത്തിട്ട് വളർത്തിയ ഹസൈൻ ഹുസൈനോരുടെ ഉമ്മയായ ഫാത്തിമ സ്വർഗത്തിലെ രാജകുമാരിയാണെന്ന് മുത്തു നബി പറഞ്ഞ ഫാത്തിമ സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവാണെന്ന് മുത്തു നബി പറഞ്ഞ ഫാത്തിമ നാളെ പരലോകത്തെ ആദ്യമായി ഖബറിൽ നിന്ന് എന്റെ കൂടെ എഴുന്നേറ്റി വരുന്നത് ഫാത്തിമയാണെന്ന് മുത്തു നബി പറഞ്ഞ മഹദിയായ ബീവി ഫാത്തിമ ജീവിതത്തിൽ ഇങ്ങനെ അള്ള നൽകിയ കണ്ണുകൊണ്ടൊരു ഹറാമ കാണാത്ത ബീവി പൊന്നുമോളെ ഫാത്തിമ പവിത്രമായ ജന്നത്തുൽ ബഖീലെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോ ആ ഖദീജ ബീവി മുത്തു നബിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുറങ്ങി അല്ലാ തലവെച്ചിട്ട് ലോകത്തോട് വിട പറയാ നേരത്ത് ഖദീജ ബീവിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞഴുകിയപ്പോ പുന്നാര ഹബീബ് ഖദീജ ബീവിയോട് പറഞ്ഞു എന്തിനാ ഖദീജ നീ കരയുന്നത് നീ കരയുന്നത് എന്തിനാ ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു മറുപടി നബിയേ എന്റെ ഫാത്തിമാക്ക് നീ ആരാണ് നബിയേ എന്റെ ഫാത്തിമ മോൾക്ക് നീ ആരാണ് നബിയേ അവസാനം ഖദീജ ബീവി വഫാത്താകുമ്പോ മക്കയിലെ ജന്നത്തുൽ മുഹല്ല എന്ന പവിത്രമായ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് മുത്തു നബിയുടെ മടിയിലേക്ക് തലവെച്ച് ഖദീജ ബീവി ലോകത്തോട് വിട പറയുമ്പോ ഒട്ടും വിട്ടും തിരിയാത്ത പ്രിയപ്പെട്ട പൊന്നമോളെ ഫാത്തിമ ബീവി ഖദീജ ബീവിയുടെ കാലിൽ ഇങ്ങനെ തൂങ്ങിക്കളിക്കുകയാണ് ഫാത്തിമ ബീവി കറിയൂല എന്റെ ഉമ്മ ലോകത്തോട് വിട പറയുകയാണെന്ന് ഫാത്തിമ ബീവി കറിയില്ലായിരുന്നോ ആ ഫാത്തിമ ബീവിയുടെ മനോഹരമായ ഇളം കൈ പിടിച്ചുകൊണ്ട് പുന്നാര ഹബീബിന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറയാണ് നബിയേ എന്റെ ഫാത്തിമാനെ നോക്കണം നബിയേ എന്റെ ഫാത്തിമാനെ നല്ലതുപോലെ നോക്കണേ നബിയേ കല്യാണ പന്തലിൽ പുതുനാരിയായി ഫാത്തിമ ബീവി ഇറങ്ങുന്ന സമയത്ത് ഫാത്തിമ ബീവിയുടെ കൂടെ ഏത് സമയത്തും ചേർന്നിരുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അത്രത്തോളം പുന്നാര നബിക്ക് ഇഷ്ടമായിരുന്ന ഫാത്തിമയെ ഫാത്തിമ കിതഅതുക ബിദി എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്റെ കരളിന്റെ കാതലാണ് ഫാത്തിമ ആ ഫാത്തിമയാണ് ഖബറേ ആ ഫാത്തിമയുടെ ജനാദയാണ് ഖബറേ ആ ഫാത്തിമയുടെ മയ്യത്താണ് ഖബറേ ഇത് സാധാരണ ഒരു മയ്യത്തല്ല ഹാദാ ബിൻതു റസൂലില്ലാ ഇത് മുത്തു നബിയുടെ പൊന്നുമോളെ ഫാത്തിമയുടെ ഖബറാണ് മയ്യത്താണ് ഖബറേ
വസാജത്തു അലിയൻ മഹാനായ ധീരസൂരനായ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ള സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് അലി തങ്ങളെ തിരഞ്ഞെടുത്തിട്ട് അലിയാർ തങ്ങളെ കയ്യിലേക്കല്ലേ ഫാത്തിമ ബീവിയെ കൊടുത്തത് ആ അലി റളിയല്ലാഹു അൻഹു ധീരനാണ് അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് എന്റെ അലിയെ ഞാൻ അറിവിന്റെ ഒരു സാഗരമാണെങ്കിൽ ആ സാഗരത്തേക്കുള്ളൊരു കവാടമാണ് അലിയെ ഞാൻ അറിവിന്റെ ഒരു മഹാപട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് അലിയെന്ന മുത്തുനബി പഠിപ്പിച്ച ഖൈബറിന്റെ കോട്ട പിടിച്ച മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനടാ എന്ന് ശത്രുവിന്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്ന ധീരനായ അലിയാരെ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് യാസീൻ സൂറത്തോതി ഒരുപിടി മണ്ണെടുത്ത് ശത്രുക്കളുടെ കണ്ണിലേക്ക് ഇറങ്ങിയപ്പോ ആരാണ് മുത്തുനബി കിടന്ന പുതപ്പില് മുത്തുനബിക്ക് പകരം ഇരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഒരേ ഒരു മറുപടിയാണ് ഞാനാണ് നബിയെ ഞാനാണ് നബിയെ ഞാനാണ് നബിയെ മുത്തുനബി ഇരുന്ന ആ ഒരു പുതപ്പിന്റെ കത്തിയിരുന്ന മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വലങ്കയ്യായി അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇടങ്കയ്യായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു നിയല പോലെ കൂടെ നിന്ന മഹാൻ ആ അലിയാർ തങ്ങളെ ഭാര്യയാണ് ഖബറേ വസൗജത്തു അലിയിൽ ഇത് അലിയാർ തങ്ങളെ ഭാര്യയുടെ ജനാസയാണ് ഖബറേ ഇത് അലിയാർ തങ്ങളുടെ ഭാര്യയായ ഫാത്തിമാന്റെ മയ്യത്താണ് ഖബറേ മാത്രമല്ല വീണ്ടും പറയുകയാണ് വഅമ്മു ഹസനി വഹസൈൻ ആരാ പറയുന്നത് ഖബറിന്റെ അടുക്കൽ നിന്ന് ഖബറിനോട് പറയാൻ ഖബറിനോട് പറയാണ് ഖബറേ വേണ്ട കേട്ടോ കളി വേണ്ട കളി വേണ്ട ഖബറേ കളി വേണ്ട ഇത് ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിക്കോ ഖബറേ വഉമ്മു ഹസനി വഹസൈൻ മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ മനോഹരമായ കവാടത്തിൽ ഞാൻ കണ്ട പേരുകൾ ആ പേരുകൾ പെട്ടതാണ് മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി വല്ലാതെ സ്നേഹിച്ച മക്കളാ മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെട്ട മക്കളാ മുത്തുനബി തോളത്തിട്ട് വളർത്തിയ മക്കളാ പിന്നാരെ ഹബീബ് നിസ്കരിക്കുന്ന സമയത്ത് പോലും ഈ രണ്ട് മക്കളെ വന്നിട്ട് മുത്തുനബിയുടെ തോളത്ത് കയറി കളിക്കുമ്പോ നിസ്കാരം കഴിയുന്നത് വരെ മക്കളെ കളി കഴിയുന്നത് വരെ കാത്തിരുന്ന നിസ്കാരത്തിൽ കാത്തിരുന്ന പിന്നാരെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി വല്ലാതെ സ്നേഹിച്ച മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുണ്ടല്ലോ ആ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ മയ്യത്താണ് ഖബറേ ആ മയ്യത്താണ് ഖബറേ അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണനയെ കൊടുക്കണം ഖബറേ നിനക്കൊരു സ്വഭാവമുണ്ട് ഖബറേ നിനക്കൊരു സ്വഭാവമുണ്ട് ഖബറേ ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും നിനക്കൊരു സ്വഭാവമുണ്ടല്ലോ ഖബറേ ആ മയ്യത്തിനെ രണ്ട് ചുമലുകൾക്കിടയിൽ രണ്ട് ഖബറിന്റെ രണ്ട് മതികൾ മതിൽ കെട്ടുകൾക്കിടയിൽ ആ മയ്യത്തിനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സ്വഭാവമുണ്ടല്ലോ ഖബറേ ആ സ്വഭാവം നീ അങ്ങ് മാറ്റിവെക്കണേ ഖബറേ നീ നല്ലതുപോലെ സ്വീകരണം കൊടുക്കണം ഖബറേ പച്ചമണ്ണാകുന്ന നിന്നിലേക്ക് ഫാത്തിമാന്റെ ജനാദ കറക്കി വെക്കുമ്പോ ഒരിക്കലും തന്നെ നീ അദാബിലാക്കല്ലേ ഖബറേ പറഞ്ഞതാരാ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു കാരണം അവർക്കറിയാം ഖബറിന് ഒരു സ്വഭാവമുണ്ട്
ഖബറിന് ഒരു അതിഥി വരുമ്പോ ഖബറിന് ഒരു സ്വഭാവമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാരെയും സ്വീകരിക്കുന്ന ഒരു സ്വീകരണം ഉണ്ട്. ഖബർ എങ്ങനെ ഒരു മയ്യത്തിനെ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ ആ മയ്യത്തിനെ ഇറക്കി വെച്ച ഉടനെ രണ്ട് ചുമരാണല്ലോ, രണ്ട് ചുമരാണല്ലോ, ആ ചുമര് കൊണ്ട് രണ്ട് ചുമര് കൊണ്ട് ആ മയ്യത്തിന് അത് പ്രസ് ചെയ്യും. ഒന്നാമത്തെ അനുഭവം, ഖബറിൽ കുറെ അനുഭവങ്ങൾ വരാനുണ്ട്. പയ്യെ ഞാൻ പറഞ്ഞുതരും ബാക്കിയുള്ള മജ്‌ലിസിലൊക്കെ. അപ്പൊ അബൂദർ ഗഫാർ തങ്ങൾ പറയാണ് ആ സ്വഭാവം മാറ്റിക്കണം ഖബറെ. കാരണം ഇത് മുത്തു നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ആ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഖബറാണ്, മയ്യത്താണ്. ഇത് പറഞ്ഞപ്പോ ഖബർ തിരിച്ചു പറഞ്ഞ മറുപടി എന്തറിയോ? അല്ലാ ഖബറങ്ങ് വിളിച്ചു പറഞ്ഞു. രാത്രി സമയല്ലേ, രാത്രി സമയത്ത് ഒരു വിളിയാളോ, രാത്രി സമയത്ത് ഒരു വിളിയാളങ്ങള് കേൾക്കുമ്പോ അന്തം മൂടലേ പേടിയാവില്ല നമുക്ക്? രാത്രി സമയത്ത് ഖബറിന്റെ അടുക്കൽ പോയിക്കണോ? ഖബറിന്റെ അടുക്കൽ പോയിക്കണോ? പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിയും ഒരു ഒരു മണിന്റെ ശേഷം, ഒരു മണിന്റെ ശേഷം ഞാൻ ഉമ്മാന്റെ ഖബറൊക്കെ പോയിട്ടുണ്ട്. അള്ളാഹുമാക്കും നമ്മുടെ നമ്മിൽ നിന്ന് മരിച്ചുപോലൊക്കെ ഖബർ അല്ലാഹു സ്വർഗാക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രാത്രി പോയിക്കണോ? പേടിയാണ് നമുക്ക് പള്ളിപ്പറമ്പിൽ, പകൽ തന്നെ പള്ളിപ്പറമ്പ് ഒറ്റക്ക് പോകാൻ പേടിയാണ്. നമ്മൾ പറയാം വരുമോ എന്തിനാ, അല്ല എന്നാലും നമുക്കൊന്ന് ഒന്നിച്ചു പോവാ. പേടിയാണ്, പേടിയാണ് ഖബർ എന്ന് കേൾക്കുമ്പോ പേടിയാണ്, പേടി വേണം, പേടി വേണം. അപ്പോ രാത്രി സമയത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയം, അല്ലാഹുവേ ഖബറിന്റെ അകത്ത് നിന്നൊരു വിളിയാളം വരികയാണ്, ഖബറിന്റെ അകത്ത് നിന്നൊരു വിളിയാളം വരികയാണ്. ഫസമിയോ നിദാൻ, ഒരു വിളിയാളം വരികയാണ്. എന്താണ് വിളിയെന്നറിയോ? മാന മൗലിയോ ഹസബിൻ പറയുകയാണ്, അത് വേണ്ട, ഇവിടെ കുടുംബ മഹിമ നോക്കൂല, ഇവിടെ തറവാടത്തം നോക്കൂല, അത് ആരുടെ മകളാണെന്ന ഖബർ നോക്കൂല, ആരാണെന്ന ഖബർ നോക്കൂല, ഇവിടെ മഹിമ നോക്കുന്ന പരിപാടിയില്ല, ഇവിടെ കുടുംബം നോക്കുന്ന പരിപാടിയില്ല, ഇവിടെ ആരാണെന്ന് നോക്കുന്ന സ്വഭാവം എനിക്കില്ല. ഖബറ് തിരിച്ചു കൊടുത്ത മറുപടിയാണ് റബ്ബേ ആരോടാണ് പറയുന്നത്? ഫാത്തിമാവേ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ രാജകുമാരിയാണെന്ന് മുത്തുനബി വഫാത്തിന്റെ മുമ്പ് സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുത്ത മഹദിയായ ബീവി ഫാത്തിമത്ത് സഹ്ര റളിയല്ലാഹു അൻഹ മഹദിയ ബർഗറുടെ ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ ഖബർ തിരിച്ചു പറയുകയാണ്, മാന മൗലി ഹസബി വലാ നസബ്, ഇത് തറവാടുത്തത്തിന്റെ പേര് പറയാനുള്ള വീടല്ല, ഇത് മഹിമയുടെ മഹിമ പറഞ്ഞിട്ട് മുതലെടുക്കാൻ പറ്റൂല. പണക്കാരനാണോ, പാവപ്പെട്ടവനാണോ, പണ്ഡിതനാണോ, സാധാരണക്കാരനാണോ, ഹാജിയാരാണോ, ഹജ്ജുമ്മയാണോ, സാധാരണക്കാരനാണോ, ആരാണെന്ന് ഇവിടെ ഖബറിന്റെ കത്ത് നോട്ടമില്ല. ഖബറിന്റെ കത്ത് സ്ഥാനമാനങ്ങളെ പറഞ്ഞിട്ട് വില കൽപ്പിക്കാൻ പറ്റൂല. എന്നിട്ട് ഖബറവിടെന്ന് പറയുന്ന മറുപടി എന്താ? ഇന്നമാ മൗലി വഅമലി സാലിഹ്. ആ ഖബറവിടെന്ന് പറയുകയാണ്, ഇവിടെ നോക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? സ്വാലിഹായ അമലുണ്ടോ എന്നാണ്. ഇത് നിസ്കരിച്ച മയ്യത്താണോ, ഇത് നോമ്പെടുത്ത മയ്യത്താണോ, ഇത് ഖുർആനോദിയ മയ്യത്താണോ, ഇത് സദഖ ചെയ്ത മയ്യത്താണോ, ഇത് നന്മ ചെയ്ത മയ്യത്താണോ, ഇത് നന്മകൾ ജീവിതത്തിൽ ചെയ്ത മയ്യത്താണോ, പാവപ്പെട്ടവരെ കണ്ണീരപ്പിയ മയ്യത്താണോ, യതീമക്കളെ സംരക്ഷിച്ച മയ്യത്താണോ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയുള്ള മയ്യത്തായിരുന്നോ, അല്ലാഹുവിന്റെ
ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ച ആണാണോ പെണ്ണാണോ? അല്ലാഹ് അല്ലാ, തെറ്റുകൾ ചെയ്തിട്ട് തെറ്റില്ലെന്ന് മനസ്സറിഞ്ഞ് തൗബ ചെയ്തിട്ട് പവിത്രമായ റമദാൻ വരുമ്പോ റമദാൻ നിലാവിനോട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ച് തൗബ ചെയ്ത് പൊറുക്കലിനെ തേടി മയ്യത്താണോ 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 റമദാൻ വന്നിട്ട് തറാവി നിസ്കരിച്ച മയ്യത്താണോ റമദാൻ വന്നിട്ട് നിസ്കാരം നിലനിർത്തിയ മയ്യത്താണോ തെറ്റുകുറ്റങ്ങളില്ലെന്ന് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് മാറുന്ന മയ്യത്താണോ റമദാൻ വന്നിട്ട് വ്യഭിചാരം ഒഴിവാക്കി വ്യഭിചാരത്തിലേക്കില്ല ഇനി സിനിമ ലോകത്തേക്കില്ല ഇനി സീരിയലിന്റെ ലോകത്തേക്കില്ല ഇനി മദ്യത്തിന്റെ ലോകത്തേക്കില്ല ഇനി കഞ്ചാവ് വലിക്കൂല ഇനി അൻസുപയോഗിക്കൂല ഇനി ഉമ്മയോടെ പിണങ്ങൂല പാപ്പയോടെ പിണങ്ങൂല ഭാര്യയോടെ പിണങ്ങൂല ഭർത്താവിനോടെ പിണങ്ങൂല അയൽവാസിയോടെ പിണങ്ങൂല ഇനി പലിശ വാങ്ങൂല ഇനി നിസ്കാരം ഒഴിവാക്കൂല ഇനി ആരെയും കുറ്റം പറയൂല കൊള്ളുവപ്പലില്ല കൊള്ളരുതായ്മയില്ല പറ്റിക്കലില്ല പാരവക്കലില്ല ഇനി ഒരു നല്ല ജീവിതത്തിനായിട്ട് ഞാൻ ഈ റമദാൻ ഉപയോഗപ്പെടുത്തുകയാ ഇനി പീഡിക കൊലയില്ലെന്ന് ഒരാളെ കുറ്റം പറയാനോ ഗീബത്ത് പറയാനോ ഫസാദ് പറയാനോ നമീമത്ത് പറയാനോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കടയിൽ പ്രചരിപ്പിക്കാനോ ഇല്ല ഇല്ല ഇനി ഞാനതിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്യുന്നവൻ ആരാ ഇന്നമാ മൗലിയോ അമൽ സ്വാലിഹേ സ്വാലിഹായ ഇബാദത്ത് എടുത്തവൻ ആരാ അവനാണ് ഈ ഖബറിന്റെ അകത്ത് ഞാൻ വെളിച്ചം കൊടുക്കുന്നതെന്ന് ഖബർ വിളിച്ചു പറയുകയാണ് ഫാത്തിമ ബീവിയുടെ ജനാദ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറാകുന്ന പച്ചമണ്ണ് വിളിച്ചു പറയുകയാണ് ഇതൊരു സംഭവമാണ് ഇത് എഴുതി വെക്കല്ലോ ഖബർ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചോക്കിയേ ആരുടെ ജനാസ മുന്നിൽ വെച്ചിട്ടാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് ആരുടെ ജനാസ മുന്നിൽ വെച്ചിട്ടാ പറഞ്ഞു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആരാണ് മഹദി അവരുടെ ആരാണ് മഹദി അവരുടെ ഉടനെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടി അറാ ഇലലു ദുനിയാ അലയ്യാ കസീറതോ വസാഹിബുഹാ ഹത്തലി മമാതി അലീലോ ലികുല്ല ജിത്മാഇൻ മിൻ ഖലീലൈനി ഫറഖതോ وكل الذي دون الفراق قليل وإن افتقادي فاطمة بعد أحمد دليل على أن لا يدوم خليل നബിയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ഒരാളും എനിക്ക് സ്ഥിരമായി കൂട്ടിണ്ടാവൂല എന്ന് എനിക്ക് മനസ്സിലായി അലി തങ്ങളെ പറയുകയാണ് എത്ര വലിയ സ്നേഹിതന്മാരാണെങ്കിലും എത്ര വലിയ സ്നേഹത്തിൽ കഴിഞ്ഞ ഭാര്യ ഭർത്താവാണെങ്കിലും ഖബറിലേക്ക് ഇറക്കി വക്കലോടുകൂടെ മരണത്തോടുകൂടെ പിരിയണേ എന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പാടുകയാണ് മരണം അത് വല്ലാത്തൊരു സംഭവമാണ് അതോടുകൂടെ ദുന്യാവിൽ നിന്നുള്ള ബന്ധം അങ്ങ് മുറിഞ്ഞു പോവുകയാണ് പിന്നെ പരലോകത്താണ് പിന്നെ നമ്മുടെ പെണ്ണിനല്ലാഹു തരുന്നത് പരലോകത്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഭർത്താവിനല്ലാഹു തരുന്നത് പരലോകത്ത് വെച്ചിട്ടാണ് ആ പരലോകത്തിനെന്ന് പെണ്ണിനെയും ഭർത്താവിനെയും ഭാര്യയെയും കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ജീവിതം നയിക്കണേ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് പതിനാ നേരത്തെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്
فاطمة بيبي رضي الله عنها جنتيل بكيل أنا ما هذا غلام ديورا غلام كانانم بوانم ربنا ما كتوفيق دهرتها ما هذه يود السلام بريا الله نما كتوفيق نلقيت غلامين بري الله نما كتوفيق نلقيت غلامين بري غلاء الله نما كتوفيق نلقيت أبى إيه رأوست نما كبيرم نما كبيرم نما ما يتنعنا كبرين ده بورتة بجتنعنا بليتشوارين آلون نوندا ولا ഇനി ഹെഡിങ് എഴുതി വെക്ക ഖബറിൽ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ളതാണ് നമ്മൾ എഴുതി വെക്കി അപ്പോൾ ഒന്നാമത്തെ അനുഭവം ദാ ഖബറിൽ വരുന്ന ഒന്നാമത്തെ അനുഭവം ലഹുത്തത്തുൽ ഖബറാണ് ഖബറിന്റെ രണ്ട് ചുമരുകൾ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആണുങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ കുഴിച്ചു വെച്ച ഖബറുണ്ടാവും വെള്ളിയാഴ്ച ഉമ്മാനെ വാപ്പനെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ പള്ളിപ്പറമ്പില് പോകുമ്പോ നമുക്ക് കാണാൻ കഴിയും ഏയ് നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ എന്ത് ഖബർ ഇങ്ങനെ കുഴിച്ചു വെച്ച കുറേ ഖബറുകള് കുഴിച്ചു വെച്ച ഒരുപാട് ഖബറുകൾ കാണാൻ കഴിയും കുഴിച്ചു വെച്ച കുറേ ഖബറുകൾ അല്ലാഹ് അല്ലാഹുവേ ഖബർ കുഴിച്ച് ഖബർ കുഴിക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലാഹു ഒൽക്കും നമുക്കൊക്കെ അല്ലാഹു റഹ്മത്ത് നൽകട്ടെ രണ്ട് ഒരു ഒരു ആൾക്ക് മാത്രം കിടക്കാനില്ല സെയിം അളവാണ് ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റും രണ്ടാളുകൾക്ക് ഒരുമിച്ച് കിടക്കാൻ കഴിയില്ല അത്രയുള്ള സ്പേസ് ഇല്ല അത്രയുള്ള വീതി ഇല്ല നിങ്ങൾ ആലോചിച്ചോ ഇപ്പൊ നിങ്ങളെ തടി നിങ്ങൾ ഇങ്ങനെ അളന്നോക്ക് നിങ്ങളെ തടി എത്ര ഉണ്ടാവും ആ തടി പ്രിയപ്പെട്ടവരെ ആ തടി ഇങ്ങനെ സെയിം ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കണം കറക്റ്റ് ഇതേ പ്രകാരം കറക്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ തെറ്റാൻ പറ്റില്ല കറക്റ്റ് ആയിരിക്കണം അങ്ങനെ ഇങ്ങനെ ഒന്നും പറ്റില്ല അപ്പൊ അങ്ങനെ കിടക്കാനുള്ള ഒരു ഇടമാണ് ഖബർ ഒന്ന് ചെരിഞ്ഞിരിക്കാനോ ചെരിഞ്ഞു കിടക്കാനോ ഒന്നിനും കൊള്ളൂല ആ പുറത്തുള്ള വീതിയല്ലല്ലോ ഉള്ളിലുള്ളത് ഉള്ളിലെത്തുമ്പോ പിന്നെ വീതി ചുരുങ്ങാണ് ഉള്ളിലെത്തുമ്പോ ഖബറിന്റെ വീതി പിന്നെ ചുരുങ്ങാണ് പുറത്ത് കുറച്ച് വീതി ഉണ്ടാവും പുറം ആദ്യം കാണുന്ന ഭാഗം കുറച്ച് വീതി ഉണ്ടാവും അതെന്തിനാ അത് നമുക്ക് ഇറങ്ങി നിൽക്കാനാണ് പിന്നെ അതിന്റെ ഉള്ളിലാണ് ഇറക്കിയത് അതിന്റെ ഉള്ളിലാണ് മയ്യത്തിനെ വെക്കുന്നത് അതിന്റെ ഉള്ളില് അപ്പൊ ആ മയ്യത്തിനെ മാത്രം വെക്കാനുള്ള അതേ സ്പേസ് മയ്യത്തിനെ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെക്കാനുള്ള ഒരൊറ്റ സ്പേസ് അതിന്റെ അപ്പുറം ഒന്നും ഉണ്ടാവില്ല പുറത്ത് കുറച്ച് വീതി ഉണ്ടാവും അതിങ്ങനെ അവിടെ ആളുകൾ ഇറങ്ങി നിൽക്കും അങ്ങനെ മയ്യത്തിനെ ഇങ്ങനെ ഇറക്കി വെക്കും പിന്നെ കറക്റ്റ് അട വെക്കും അതാണ് നമ്മുടെ വീട് ഖബർ കെട്ടുകൾ മോനും കെട്ടി കട്ടീനിൽ നിന്നേയുമേറ്റി ഒരു ദീനമുണ്ടോരോ യാത്ര അവസാനമായൊരു യാത്ര കെട്ടുകൾ മോദം കെട്ടി കട്ടീനിൽ നിന്നേയുമേറ്റി ഒരു ദീനമുണ്ടോരു യാത്ര അവസാനമായൊരു യാത്ര കെട്ടുകൾ മോനോ കെട്ടി കട്ടീനിൽ നിന്നേയുമേറ്റി ഒരു ദീനമുണ്ടോരു യാത്ര അവസാനമായൊരു യാത്ര ആരാരുമില്ലാത്ത ഏകാന്ത യാത്ര അവസാനമായി നമ്മൾ പോകുന്ന യാത്ര ഒരു മൂന്ന് വെള്ള തോണി കൊണ്ട് മാത്രം ഒന്നാകെ മൂടിയ സങ്കട യാത്ര ആരാരുമില്ലാത്ത വീട് അല്ലാ കബറെന്ന മണ്ണാറക്കോട് ആരാരുമില്ലാത്ത വീട് അല്ലാ കബറെന്ന മണ്ണാറക്കോട് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ
ഏതൊരു മനുഷ്യനും കിടക്കേണ്ട കബറാകുന്ന മയ്യത്തെ ഏതൊരു മനുഷ്യനും കിടക്കേണ്ട ആ കബറാകുന്ന വീട്ടിലേക്ക് നമ്മുടെ ജനാസയെ ഇറക്കം ചെയ്യുന്ന സമയത്ത് അല്ലാ 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 റബ്ബേ റബ്ബേ ഞങ്ങൾക്ക് കിടക്കാനുള്ള കബറിനെ സ്വർഗമാക്കി തരണേ അല്ലാ സ്വർഗമാക്കി തരണേ അല്ലാ സ്വർഗമാക്കി തരണേ അല്ലാ അല്ലാഹുവേ കബറിന്റെ അകത്ത് വരുന്ന രംഗങ്ങളുണ്ട് കബറിന്റെ അകത്തെ മനുഷ്യനെ അനുഭവിക്കുന്ന രംഗങ്ങളുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരാൾ ആദ്യമായി കബറിൽ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ആ കബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെച്ച് ആളുകളെല്ലാവരും ആ മയ്യത്തിനെ രണ്ടുപേരെ കബറിന്റെ സമീപത്ത് ഇറങ്ങിയിട്ട് മയ്യത്തിനെ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് മധ്യഭാഗത്തെ അല്ലാഹുവേ ഒരു മുണ്ട് കെട്ടിയിട്ട് മധ്യഭാഗത്ത് ഒരു മുണ്ട് കെട്ടിയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറക്കി വെക്കും കണ്ടിട്ടുണ്ടോ നിങ്ങളെ മയ്യത്തിനെ ഇറക്കി വെക്കുന്ന രംഗം രണ്ടു ഭാഗത്തും ഇങ്ങനെ പിടിക്കും എന്നിട്ട് മധ്യഭാഗത്ത് ഒരു മുണ്ട് കെട്ടും എന്തിന് എന്നിട്ട് പതുക്കെ ഇങ്ങനെ കബറിൽ ഇറക്കി വെക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളയൂല്ല ആ മയ്യത്തിനെങ്ങനെ പതിയെ 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 ഇറക്കി വെക്കുകയാണ് ഇറക്കി വെക്കുന്ന സമയത്ത് അഥവാ നിലത്തേക്ക് ഒരു മണ്ണ് വീണാൽ ആളുകൾ വിളിച്ചു പറയും ആ മണ്ണ് കൂടിയെടുക്കോ അങ്ങനെ കബറിൽ കിടക്കാനുള്ള ഭാഗത്ത് ഒരു മണ്ണ് പോലും ഒരു കല്ല് പോലും കൊഴിഞ്ഞു വീണിട്ടുണ്ടാകൂല അത്രക്കും കബർ കുഴിക്കും ആളുകൾ അത് വൃത്തിയാക്കും അങ്ങനെ പതുക്കെ പതുക്കെ മയ്യത്തിനെങ്ങനെ കബറിൽ ഇറക്കി വെക്കും അവസാനം ഒരാളെ കബറിൽ ഇറങ്ങും മയ്യത്തിന് ഇറക്കി വെച്ചതിന് ശേഷം ഒരാളെ കബറിന്റെ രണ്ട് ഭാഗത്ത് ഉള്ളിൽ ഇറങ്ങാൻ കഴിയൂല രണ്ട് ഭാഗത്ത് കാല് ചവിട്ടിയിട്ട് അകത്തേക്ക് കൈയിടമെന്തിന് ആ തലയുടെ ഭാഗത്തെ കഫമ്പടിയുടെ കെട്ടയിക്കാൻ തലയുടെ ഭാഗത്ത് കഫം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു കെട്ടുണ്ടല്ലോ ആ കെട്ടയിച്ചിട്ട് കബറിന്റെ ആ മയ്യത്തിന്റെ മുഖം കിബിലയിലേക്ക് ഇങ്ങനെ ചേർത്തി വെക്കും മയ്യത്തിന്റെ മുഖം ഇങ്ങനെ ചേർത്തി വെക്കും എന്റെ പാവപ്പെട്ട ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഉമ്മാന്റെ കബറിലേക്ക് ഉമ്മാന്റെ മയ്യത്തിറക്കിയതിന് ശേഷം എന്റെ ഉമ്മ കിടക്കുന്ന കബറിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എന്റെ പുന്നാര ഉമ്മാനെ അവസാനമായി കബറിൽ ഇറക്കി വെച്ചിട്ടേ ഉമ്മാന്റെ തലയുടെ മാകത്തെ കഫമ്പുടയുടെ കെട്ടി എന്റെ ഈ കൈകളെ കൊണ്ടാണ് ഞാൻ അഴിച്ചത് ആ കെട്ടയിച്ചുകൊണ്ട് റബ്ബേ റബ്ബേ ഉമ്മാന്റെ മുഖം അവസാനമായി മണ്ണിനോട് ചേർത്ത് വെച്ചത് ഈ കൈകളെ കൊണ്ടാണ് റബ്ബേ ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കുക അല്ലാ ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കുക അല്ലാ ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കുക അല്ലാ ജീവിച്ചിരിക്കുന്ന ബാപ്പാക്കും ഭാര്യക്കും ഭാര്യയുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും നീ ആഫിയത്ത് നൽക റബ്ബേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മുഴുവൻ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽക റബ്ബേ മരണപ്പെട്ടു പോയവരെ കബറുകളിൽ സ്വർഗ പൂന്തോപ്പാക്ക് അല്ലാ ഞങ്ങളെ കൂടെ ഇല്ലല്ലോ റബ്ബേ ആറിന് മണ്ണാകുന്ന കബറിന്റെ കത്ത് അറിവിന്നിലാവിന്റെ എത്രയോ ഉമ്മമാരെ ഉമ്മയെ കുറിച്ച് പറയുമ്പോ ടിവിയുടെയും മൊബൈലിന്റെയും ലാപ്ടോപ്പിന്റെയും മുന്നിലിരുന്ന് റമദാനിലാവ് കേൾക്കുന്ന പല ഉമ്മമാരെ കണ്ണീരൊഴുക്കാറുണ്ട് ഉസ്താദ് ഉമ്മാനെ കുറിച്ച് പറയുമ്പോ ഞാനൊക്കെ അറിയാത്ത ദിവസങ്ങളില്ല എന്ന് പറയുന്ന ഉമ്മ ബാപ്പമാരുണ്ട് പലരും ഇന്ന് മരിച്ചുപോയി അല്ലാ ഞങ്ങളെ റമദാനിലാവ് കഴിഞ്ഞ വർഷം കേട്ടിരുന്ന ഉമ്മമാര് പലരും കബറിലാ ബാപ്പമാര് പലരും കബറിലാ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങളെ മജ്ലിസ് കേട്ടിരുന്ന പലരും ഇന്ന് കബറിലാണ് റബ്ബേ കബറിലാണ് റബ്ബേ ഓലെ കബറിലാണ് സ്വർഗപ്പുണ്ടോ പാക്കണം അല്ലാ വിശാലമാകി കൊടുക്കണേ അല്ലാ ആ കബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്ന് കൊടുക്കണേ അല്ലാ ഉമ്മാന മയ്യത്തിന്റെ എന്റെ ഉമ്മാന മുഖം
അവസാനമായി മണ്ണിനോട് ചേർത്തി വെച്ചത് ഞാനാണ് അങ്ങനെ ഓരോ മയ്യത്തിനെയും നമ്മൾ ചെയ്യും എന്നിട്ടോ കബറിന്റെ പുറത്തുള്ള ആളുടെ കൈ പിടിച്ച് നമ്മൾ പുറത്തേക്ക് വരും ഓരോ കുരുടീസന്റെ കല്ലെടുക്കും കണ്ടിട്ടില്ലേ നിങ്ങളെ കുരുടീസന്റെ കല്ല് കണ്ടിട്ടുണ്ടല്ലോ വെട്ടല്ലല്ല കുരുടീസന്റെ കല്ല് കുറച്ച് വീതി ഉണ്ടാകും ആ കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒന്നാമത്തെ കല്ലെടുത്ത് കബറിന്റെ മുകളിൽ വെക്കും മയ്യത്തിന്റെ മുകളിൽ മയ്യത്തിന്റെ ശരീരത്തിൽ തട്ടൂല മയ്യത്ത് ഉള്ളിലാണ് മയ്യത്ത് അടിയിലാണ് അടിഭാഗത്താണ് മയ്യത്തുള്ളത് ആ മയ്യത്തിന്റെ അടിഭാഗത്തിന് മുകളിൽ ഒരു കുരുടീസ് കല്ല് കൊണ്ടെന്ന് വെക്കും രണ്ടാമത്തെ കല്ലെടുക്കും എന്നിട്ടോ രണ്ടാമത്തെ കല്ല് ചേർത്തി വെക്കും മൂന്നാമത്തൊരു കല്ലെടുക്കും എന്നിട്ട് അതും ചേർത്തി വെക്കും ഇങ്ങനെ ഓരോ കുരുടീസിന്റെ കല്ല് മൂന്നോ നാലോ അഞ്ചോ ആറോ കല്ലുകൾ കൊണ്ടുവന്ന് മയ്യത്തിന്റെ ആ മയ്യത്തിനെങ്ങനെ അടക്കം ചെയ്യുകയാണ് മൂടുകയാണ് ഇതൊക്കെ ഇതൊന്നും വെറുതെ കഥ പറയുകയല്ല നമ്മൾ ഓരോരുത്തർക്കും അനുഭവിക്കാനുള്ള അനുഭവങ്ങളാണ് ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുമ്പോ നമുക്ക് എല്ലാവർക്കും വരാനുള്ള അനുഭവങ്ങളാണ് ഓരോ കല്ലിങ്ങനെ വെക്കും അപ്പോത്തിന് ഇവിടുന്ന് തുടങ്ങും അല്ലാഹുമ്മ സബ്ബിതുഹോ ഇന്ദ സ്വാലി ഖബറിന്റെ സമീപത്തുള്ള ആളുകൾ ഇങ്ങനെ പറയും അല്ലാഹുമ്മ സബ്ബിതുഹോ ഇന്ദ സ്വാലി ഖബറിൽ കിടക്കുന്ന ആണാണെങ്കിൽ അല്ലാഹുമ്മ സബ്ബിതുഹോ ഇന്ദ സ്വാൽ എന്ന് പറയും ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന പെണ്ണാണെങ്കിൽ അല്ലാഹുമ്മ സബ്ബിതുഹാ ഇന്ദ സ്വാൽ വഅംഹിൽഹൽ ജവാബ് വജാഫിൽ കബറ അഞ്ചമ്പേ എന്നിങ്ങനെ ആളുകൾ ഇങ്ങനെ ദുആരിക്കും എന്നാണ് റബ്ബേ ഞങ്ങളെ ഉമ്മ പോയി ഞങ്ങളെ ബാപ്പ പോയി ഞങ്ങളെ ഭാര്യ പോയി ഞങ്ങളെ ഭർത്താവ് പോയി ഞങ്ങളെ കൂട്ടുകാരൻ പോയി കൂട്ടുകാരി പോയി റബ്ബേ ഇന്നലെ വരെ ഞങ്ങളെ കൂടെ തോളത്ത് കൈയിട്ട് നടന്നവനാണ് ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് നടന്നവനാണ് പാവപ്പെട്ടവൻ പത്തപ്പിരിയത്ത് ജോലി ചെയ്ത സമയത്ത് എന്നെ വല്ലാതെ സ്നേഹിച്ചവനായിരുന്നു പ്രിയപ്പെട്ട നടുക്കണ്ടി അബുകാക്ക കബറിലാണെന്ന് സ്വർഗം കൊടുക്കട്ടെ തിരുവനന്തപുരത്തുള്ളൊരു കാതർക്ക ഉണ്ടായിരുന്നു ഞാൻ പത്തപ്പിരിയത്ത് ജോലി ചെയ്തപ്പോ തിരുവനന്തപുരത്തുള്ള കാതർക്ക ഉണ്ടായിരുന്ന പത്തപ്പിരിയത്ത് എന്നെ വല്ലാതെ ഇഷ്ടമാണ് ഒഴിവുള്ള സമയത്തൊക്കെ എന്റെ അടുക്കൽ റൂമിലേക്ക് വരും സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു തരും അല്ലാഹുവേ അന്ന് കാതർക്ക മരിക്കുന്നതിന്റെ അന്നത്തെ ദിവസം പോലും നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദനാ തീപ് കഴിഞ്ഞ് എപ്പോഴും സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞിട്ടാണ് കാതർക്ക പോയത് ഭക്ഷണം കഴിച്ച് വന്നപ്പോഴാണ് ഉസ്താദേ കാതർക്ക മരണപ്പെട്ടോ എന്ന് പ്രിയപ്പെട്ട കുഞ്ഞിപ്പാക്ക പറഞ്ഞത് അത് കേട്ട സമയത്ത് വല്ലാത്ത സങ്കടമായി കാതർക്കാന്റെ ഖബർ സ്വർഗമാക്ക് തിരുവനന്തപുരത്താണ് മഹാ ആ പ്രിയപ്പെട്ടവരെ ഖബറടക്കിയത് റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ നീ സ്വർഗം കൊടുക്കണേ അല്ലാ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ ഇന്നലെ കണ്ടവരിന്ന് ഭയന്നാവുകയാണ് ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് നടന്ന കൂട്ടുകാരെ ഇന്നലെ വരെ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തവരെ ഇന്നലെ വരെ ഭക്ഷണം കഴിക്കാൻ തീൻ മേശയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരെ ഇന്ന് കബറിലാണ് 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 എന്നിട്ട് ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണല്ലാ ഈ കബറിൽ കിടക്കുന്ന മയ്യത്തിന് അല്ലാ കബറിൽ ചോദ്യം ചെയ്യുമ്പോ ഉത്തരം പറയാന് ഭാഗ്യം കൊടുക്ക അല്ലാ ഭാഗ്യം കൊടുക്ക അല്ലാ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനേ എന്നിട്ട് അവസാനത്തെ കല്ല് വെക്കും അവസാനത്തെ ആ കല്ലും കൂടി വെക്കും ആ കല്ലുകൂടി വെക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അടയും പൂർണ്ണമായിട്ട് അതുവരെ കുറച്ച് വെളിച്ചം കബറിന്റെ ഉള്ളിൽ ഉണ്ടാവും അവസാനത്തെ കല്ലോടെ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ഇട ഉണ്ടാവില്ല അഥവാ ഒരു ഇട ഉണ്ടെങ്കിൽ അവിടുന്ന് വിളിച്ചു പറയും അതാ അവിടെ ഒരു ഇടണ്ട് അത് അടക്കി എന്ന് പറയും അത് മണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടോ അടക്കും അത് വിടൂല അത് വിടൂല എവിടെങ്കിലും ഒരു ഇടണ്ടെങ്കിൽ എവിടെങ്കിലും ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ് ആണുങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയും സഹോദരിമാരെ ഉസ്താദുങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കില്ല അങ്ങനെ കരുതരുത് ഇതൊക്കെ നമുക്ക് വരാനുള്ളൊരു അവസ്ഥയാണ് നമ്മൾ നന്നാവാൻ വേണ്ടി നോക്കാം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത് അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഇതും പറഞ്ഞിട്ട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് സമ്മതിക്കണം ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സ് സമ്മതിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും സലാം പറഞ്ഞിട്ടും മടക്കാത്ത മനസ്സുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു നിങ്ങളെ മനസ്സ്
ഇതൊക്കെ നമുക്ക് വരാനുള്ള അനുഭവങ്ങളാണ്, ഇതൊക്കെ വരാനുള്ള അനുഭവങ്ങളാണ്. ഒന്ന് എനിക്ക് പറയാനുള്ളു, പിണങ്ങി കഴിയരുത്, മിണ്ടണം. ആരും കുറ്റം പറഞ്ഞു നടക്കരുത്. ഇബാദത്ത് അല്ലെങ്കിൽ കുറവാണ് നമുക്ക്, സൽക്കർമ്മങ്ങൾ വളരെ കുറവാണ്. അപ്പോ നിങ്ങൾ ആലോചിച്ചോക്കിയേ, ഞാൻ ചുരുക്കാണ്, നല്ല ഇടി പൊട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇൻഷാല്ലാ കൂടുതൽ പറയുന്നില്ല, ഈ ഭാഗം മാത്രം പറഞ്ഞിട്ട് നിർത്തണം. എവിടെത്തി? അപ്പോ ഒരു എട ഉണ്ടെങ്കിൽ ആ എട കൂടി അടക്കണം. ഒരു എട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എടയിൽ കൂടെ വെളിച്ചിറങ്ങണമെങ്കിൽ ആ എട കൂടി അടക്കണം. ആളുകൾ പറഞ്ഞിട്ട് അതുകൂടി അടക്കണം, അതുകൂടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം കബറിലില്ല, പിന്നെ അതോടുകൂടെ അടച്ചു, പിന്നെ ആ മയ്യത്ത് അതിന്റെ ഉള്ളിലായി, പിന്നെ മയ്യത്തിന്റെ ലോകായി. പിന്നെ എന്തെയും ആളുകൾ വരും, ആളുകൾ വന്നിട്ട് ഒരു പിടി മണ്ണിങ്ങനെ വാരിയെടുക്കും. മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് ആ പള്ളി ആ കബറിന്റെ മുകളിൽ ഇങ്ങനെ എറിയാണ്. ഓരോരുത്തർ വന്നിട്ട് ആരും മാറി നിൽക്കൂല, എന്റെ കൈമ മണ്ണാവും ചോദിച്ചിട്ട് ആരും മാറിക്കൂല, മാറിക്കണോൾക്ക് മാറിക്ക, അത്രേ ഉള്ളൂ മാറിക്കണോൾക്ക് മാറിക്ക. കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലും മറിയാൻ ആള് വേണ്ടേ? മക്കളുണ്ടാവും, മറ്റവരുണ്ടാവും. കയ്യിൽ ചളിയാൻ കരുതിട്ട് മാറിക്കരുത്. ഒരു മൂന്ന് പിടി മണ്ണ് അല്ലാ ആ മയ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇടും. എന്നിട്ടോ എല്ലാരും ഇട്ട് കഴിഞ്ഞാല് പിന്നെ കബർ കൊഴിക്കുന്ന ആളുകൾ കൈക്കോട്ടുമായി വന്ന്, കൈക്കോട്ട് എന്നല്ലേ നിങ്ങളെ നാട്ടിൽ വരാം, കൈക്കോട്ട് അല്ലേ, കൈക്കോട്ട് പിക്കാസ് അല്ല, കൈക്കോട്ട് പിക്കാസ് കുഴിക്കാൻ വേണ്ടിട്ട് മണ്ണ് മാന്തി എന്നൊക്കെ പറയാം എന്താണെങ്കിലും. അതുകൊണ്ട് ഇങ്ങനെ ചുരണ്ടിയിട്ട് കബറിലേക്ക് ഇങ്ങനെ ഇടും, പിന്നെ അവിടെയുള്ള മണ്ണ് മുഴുവനും കബറിലേക്ക് ഇടാണ്. എന്നിട്ടോ കബർ ഇങ്ങനെ ഒരു മുയ പോലെ ഇങ്ങനെ ഒരു ഉയർന്നു നിൽക്കുന്നത് പോലെ, കുറച്ച് ഉയർന്നു നിൽക്കുന്നത് പോലെ മണ്ണ് വാരിയിടുകയാണ്. എല്ലാം ഇവിടെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നൊരു വെളിയാളമുണ്ട്, അല്ലാഹുമ്മ സബ്ബിത്തൂ ഇന്ദ സ്വാല്. ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു ചെടി കൊണ്ടുവരും. ആ ചെടി കൊണ്ട് വന്നിട്ട് മയ്യത്തിന്റെ ആദ്യ ഭാഗത്തെ തലയുടെ ഭാഗത്തെ, മയ്യത്തിന്റെ തല ഏത് ഭാഗത്താണോ തലയുടെ ഭാഗത്തെ ഒരു ചെടി നമ്മൾ നടുകയാണ്. ഒരു ചെടി നടും, അത് സുന്നത്താണ്. കാരണം ആ ചെടി പച്ച പിടിക്കുന്ന സമയത്തൊക്കെ ആ ചെടി ഇങ്ങനെ ദിക്റു ചൊല്ലുമെന്നാണ്. പിന്നാരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, പല ആളുകളും അങ്ങനെ ചെയ്യാറില്ല, നമ്മളത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ച് പറയേണ്ടതാണ്. നാളെ ഇവിടുന്ന് അങ്ങോട്ട് പറയാം.